ഇന്ന് കേരളത്തിലെ ഏറ്റവും മനോഹരമായ പാതകളിൽ മുന്നിൽ നിൽക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് എ സി റോഡ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് തന്നെയാണെന്ന്. ഇന്ന് എ സി റോഡ് പുനരുദ്ധാരണ പ്രക്രിയകളുടെ അവസാന ഘട്ടത്തിലാണ്. കുട്ടനാടിന്റെ നെൽപ്പാടങ്ങളുടെയും മനോഹരമായ കനാലുകളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ നടുവിലൂടെ കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്റ്റേറ്റ് ഹൈവേയും നാഷണൽ ഹൈവേയും ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള എ സി റോഡ് 24 കിലോമീറ്റർ ദൂരം ഒരു നേർരേഖ പോലെ കടന്നുപോകുന്ന കുട്ടനാടിന്റെ രാജപാതയാണ്. ആലപ്പുഴ ജില്ലയിലെ കളർകോട്ട് നിന്നും ആരംഭിച്ച് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി നഗരത്തിൽ പെരുന്ന മന്നം സ്ക്വയറിൽ ഈ പാത അവസാനിക്കുന്നു. 1957 നിർമ്മിച്ച ഈ പാത 10 ആണ്ടുകൾക്ക് ശേഷം ഇന്ന് പുനരുദ്ധാരണ പ്രക്രിയകൾ നടത്തി മുഖം മിനുക്കി പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കുന്നു. ഓരോ സീസണിലും ഓരോ മുഖങ്ങളും ദൃശ്യ സൗന്ദര്യവുമാണ് ഈ പാതയ്ക്ക്. ഗൃഹാതുരത്വം ഉണർത്തുന്ന നിരവധി കാഴ്ചകളുടെ ഒരു നിര തന്നെ റോഡിന് ഇരുവശവും നമുക്ക് കാണാം. രാവിലെയും വൈകുന്നേരവും ഇതുവഴിയുള്ള യാത്ര അതിസുന്ദരമാണ്. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ടെങ്കിലും റോഡിന് ഇരുവശവും താമസിക്കുന്ന ഇന്നാട്ടുകാരുടെ ജീവിതം പലപ്പോഴും ദുരിതപൂർണമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2.2 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാടിൽ മഴക്കാലമാകുമ്പോൾ പമ്പയാറിൽ നിന്നും അച്ചൻകോവിൽ ആറിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ഇവിടേക്ക് ഇരച്ചെത്തി റോഡിന്റെ പല ഭാഗങ്ങളെയും വീടുകളെയും പ്രളയജലത്താൽ മുക്കുന്നത് എല്ലാ മഴക്കാലത്തെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പാടത്തു നിന്നും വെള്ളം കയറി റോഡും പാടവും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് പള്ളാതുരുത്തി മങ്കൊമ്പ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് ആഴ്ചകളോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു. മഴക്കാലത്തുണ്ടാകുന്ന ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് കേരള സർക്കാർ 700 കോടി രൂപ മുടക്കി റോഡിന്റെ പുനരുദ്ധാരണം നടത്തുന്നത്. അത് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് റോഡ് പുനരുദ്ധരിച്ച് സെമി എലിവേറ്റഡ് ഹൈവേ ആക്കി മാറ്റിയിരിക്കുന്നു. മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം പാലങ്ങളുള്ള റോഡ് വേറെ ഇല്ലെന്ന് പറയാം. 14 ചെറിയ പാലങ്ങൾ, 5 മേൽപ്പാലങ്ങൾ, 3 വലിയ പാലങ്ങൾ കൂടിയാണ് ഈ റോഡിൽ ഉള്ളത്. ഇനി 2 പാലങ്ങളുടെ നിർമ്മാണം കൂടി പൂർത്തിയാക്കാനുമുണ്ട്. അതുകൂടി പൂർത്തിയായാൽ എ സി റോഡിന്റെ നിർമ്മാണം പൂർണ്ണ നിലയിലെത്തും.